ഞാനിത് കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഏതാനും പയർ പരിപ്പ് കടല ഐറ്റംസാണ്. ഇതെല്ലാം ഓരോ പാക്കറ്റുകൾ 250 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഇതിലെന്താ നോക്കാം, 250 ഗ്രാമിൻ്റെ സാമ്പാർ പരിപ്പാണ്. അതുപോലെ ഇത് 250 ഗ്രാമിൻ്റെ കടലപ്പരിപ്പാണ്. പിന്നെ ഇത് 250 ഗ്രാമിൻ്റെ കടലയാണ്. അടുത്ത ഐറ്റം 250 ഗ്രാമിൻ്റെ മസൂർ, കാലി മസൂർ. പിന്നത്തെ ഐറ്റാണ് ഇത്, ചെറുപയറിൻ്റെ പരിപ്പാണ്. ചെറുപയറിൻ്റെ പരിപ്പാണ് ഇപ്പം. പിന്നത്തെ ഐറ്റം ചെറുപയറിൻ്റെ തന്നെ തോല് കളഞ്ഞതാണ്, മൂങ് ദാൽ എന്ന് പറയും. ചെറുപയർ പരിപ്പ് തന്നെയാണതും. അങ്ങനെ പരിപ്പ്, പരിപ്പ്, കടല, പയ ഒക്കെ ആയിട്ട് ഇതൊരു 5-6 ഐറ്റംസ് ഉണ്ടത്. 6 ഐറ്റമാണതുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇത് മാറി മാറി എടുക്കും. അപ്പം നമുക്ക് ആവശ്യമില്ല പരിപ്പ്, പയർ, കടല ഇങ്ങനെയുള്ള ഐറ്റംസ് 250 ഗ്രാം വെച്ചിട്ട് നമ്മളിത് മേടിക്കുകയാണെങ്കിൽ നമുക്കിത്, ഇതിപ്പോൾ ഇതിൻ്റെ പകുതി വെച്ച് ആൾ കുറവാണെങ്കിൽ പകുതി വെച്ചിട്ട് എടുക്കാം. ആൾക്കാർ കൂടുതലാണെങ്കിൽ ഇത് മുഴുവനും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ചെറിയ പരിപ്പാണെങ്കിൽ ഇത് ഒരു 250 ഗ്രാം ഉണ്ട്. പക്ഷേ ഇത് ഒരു ടീ കപ്പ് സൈസിൽ എടുത്താൽ ഒരു 3-4 പേർക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കടലയാണെങ്കിൽ 3-4 പേർക്ക് 250 ഗ്രാം അടിച്ച് കഴിഞ്ഞാവും. അതുപോലെ സാമ്പാർ പരിപ്പ് ഇതിൽ നമുക്ക് മത്തങ്ങയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാവുന്നതാണ്. പിന്നെ അങ്ങനെ, പിന്നെ സാമ്പാർ പരിപ്പ് നമുക്ക് ഒരു ഇതിപ്പോൾ 250 ഗ്രാം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു ടീ കപ്പിൻ്റെ ഹാഫൊക്കെ എടുത്തിട്ട് നമുക്കിത് കുറേ സാമ്പാർ വയ്ക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു 3-4 പ്രാവശ്യം സാമ്പാർ വയ്ക്കാനായിട്ട് 250 ഗ്രാം പറ്റും. അത് ആൾക്കാരുടെ അളവനുസരിച്ച് 4 പേരൊക്കെ ആണെങ്കിൽ 1/2 ടീ കപ്പ് ഉണ്ടായാലും മതിയാവും. ബാക്കിയുള്ളത് മസൂർ ദാൽ സാധാരണ കേസിൽ 250 ഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വലിയ പയർ, കടല ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ ഒരു 3-4 പേർക്ക് 2 നേരം വെച്ച് ഉപയോഗിക്കാനുണ്ടാവും. ചാറ് കറിയാണെങ്കിൽ പിന്നെ ഇതുമാതിരി മൂന്ന് ദാലാണെങ്കിൽ ഇതിങ്ങനെ ചെറിയ പരിപ്പായി കണ്ടുകൊണ്ട് പെട്ടെന്ന് കൊഴുത്ത് വരും. ഇങ്ങനത്തെയാണെങ്കിൽ, ഇങ്ങനത്തെ പരിപ്പാണെങ്കിൽ ഇങ്ങനത്തെ പരിപ്പാണെങ്കിൽ ഇത് ഒരു 2-3 പ്രാവശ്യം. അപ്പോൾ ഇതിൽ വേറെ നമുക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും കട്ട് ചെയ്ത് ഇട്ടിട്ട് നമുക്കത് 2-3 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിങ്ങനെ വെറുതെ മുളകിട്ട് കാച്ചിയാലും ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ ഇത് ചെറുപയറിൻ്റെ നടു പൊളിച്ചതാണ്. അതും മാതിരി മുളകിട്ട് കാച്ചി നമുക്ക് ഇത് 2 പ്രാവശ്യമായിട്ട് എടുക്കാവുന്നതാണ്. ഇത് മസൂർ ദാലാണ്. അപ്പോൾ 4 പേർക്ക് ഒരു ഗ്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ 2 നേരം വെച്ച് 2 നേരത്തേക്ക് ഉണ്ടാവും. ചെറിയ ഇതുപോലത്തെ പരിപ്പുകൾ പെട്ടെന്ന് കൊഴുത്തു പോകുന്നതൊക്കെ ആണെങ്കിൽ അത് ഒരു 3-4 പ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുമാതിരി നമുക്ക് കിച്ചൺ ടിപ്സ്, അതായത് സാധനങ്ങൾ എങ്ങനെ 250 ഗ്രാമിലെല്ലാം എങ്ങനെ മേടിച്ച് സ്റ്റോർ ചെയ്യണം, കൂടുതൽ മേടിക്കാതിരിക്കാനും കേടായി പോകാതിരിക്കാനും എളുപ്പം ഉപയോഗിച്ച് തീർക്കാനും എല്ലാം ഈ മെത്തേഡ് നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.